അപ്ലൈ ചെയ്യണം. നമസ്കാരം മാഷേ, നമ്മളിപ്പോൾ ഇന്ന് കലവറയുടെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതിൻ്റെ എന്താണ് കാര്യങ്ങൾ പഠിക്കാൻ, ഞങ്ങളും പുതിയ ആൾക്കാരായതുകൊണ്ട് പഠിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോഴാണ് മാഷ് ഒരു സർക്കാർ സർവീസിലായിരുന്നു, അധ്യാപനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിഹിതം ഒരു വലിയൊരു വിപ്ലവത്തിലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് പ്രഷർക്ക് എങ്ങനെ അറിയുമെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സർവീസ് ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ഒരു പാഠത്തിൻ്റെ സൈഡിൽ കലാ സാംസ്കാരിക സാമൂഹിക മേഖലകളിലേക്ക് ഒരു വലിയൊരു വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കലവറ എന്നുള്ള പേര് വന്നത് എന്താണ്? ഞാൻ സാധാരണ നിലവറ, സാധാരണ കലവറ എന്ന് പറയുമ്പോൾ ഒരു കാത്തിരിപ്പാണ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു ക്ഷാമം വരുന്ന കാലഘട്ടത്തിൽ ആ ക്ഷാമത്തെ മറികടക്കാനായിട്ട് മുൻകൂട്ടി തന്നെ വെച്ചിട്ടുള്ളതാണ് ഈ കലവറ. അപ്പോൾ ഈ നിലവറ എന്ന് പറയുന്നതും കുറച്ചും അതിൻ്റെ ഒരു വ്യത്യാസം എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. പക്ഷേ ഈ കലവറ ഞാൻ ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു പ്രശ്നം വരാൻ പോകും ആണെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു നിധി സൂക്ഷിപ്പാണ്. ഇപ്പം നമ്മൾ നിലവറ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബി നിലവറ, തിരുവനന്തപുരത്ത് നിലവറ. അപ്പം ഇതിൻ്റെ ഒരു സംശയം ഒക്കെ എനിക്കിപ്പോൾ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതിലിപ്പോൾ ഈ കലവറ നമ്മൾ രൂപപ്പെടുന്നത് ഒരു 4 വർഷം മുമ്പാണ്. അന്ന് നമ്മളിതിൻ്റെ ഒരു പേരിനെ കുറിച്ച് നമ്മളിങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ വെറും ഒരു സർഗാത്മകമായി എന്തെങ്കിലും ഒരു ആർട്ട് മാത്രം അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കൃഷിയുണ്ട്, ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, മാലിന്യ സംസ്കരണമുണ്ട്, ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുറേ ഇതുണ്ട്, നാടകമുണ്ട്, ഡാൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂട്ടിച്ചേർന്ന ഒരു പേര് വേണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിച്ചു. അപ്പോൾ അതിൽ കലയും അറയും കൂടി ചേരുകയാണ് ചെയ്യുന്നത്. കലയുടെ ഒരു അറ അത് കലയറ എന്നുള്ളത് കലവറ എന്നാക്കി. അപ്പോൾ കലവറയ്ക്ക് വേറെ അർത്ഥമുണ്ട് ശരിക്കും, ഒരു ഇതിൻ്റെയൊക്കെ സൂക്ഷിപ്പ് കേന്ദ്രം എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെയാണ് കലവറ എന്നുള്ള പേരിൽ നമ്മൾ എത്തിച്ചേരുന്നത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പേര് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ അതിനെ തുടർന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് 4 വർഷമായി. സാധാരണ പെൻഷനായി കഴിഞ്ഞാലേ ഇത്രയും കാലം ഞാൻ പണിയെടുത്ത് ക്ഷീണിച്ചു, ഇനി കുറച്ചുകാലം വിശ്രമിക്കാം, ഇത്രയും കാലം റെസ്റ്റ് എടുത്തു ഇനി വിശ്രമിക്കാം, അങ്ങനെ ഞാനൊരു തമാശയായിട്ട് പറഞ്ഞാണ്. അങ്ങനെ നിൽക്കുമ്പോഴേ ഇങ്ങനൊരു ചിന്ത വന്നതേ ഇപ്പോൾ ആധുനിക വിദ്യാഭ്യാസ നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിട്ട് കണ്ടൊരു വ്യക്തിയായ നിലയ്ക്ക് താങ്കളിങ്ങനെ ഒരു ബദൽ സ്കൂളിംഗ് ആണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ കുട്ടികളെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നില്ല, ഇവിടെ നിരവധി ലൈഫ് സ്കില്ലുകൾ ഇപ്പോൾ ഞാൻ നടക്കുമ്പോൾ ഇവിടെ മാഷ് നീന്തൽക്കുളത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നീന്തൽ എന്ന് പറയുന്നത് എസെൻഷ്യലായിട്ട് ഒരു വ്യക്തി പഠിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ നിർഭാഗ്യവശം ഞാനിപ്പോഴും നീന്താറിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ 44 നദികളും അസംഖ്യം തോടുകളും ഉള്ള ഒരു ഭൂവിദേശത്ത് നീന്തൽ പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം അപകടകരമായ ഒരു വസ്തുത വേറെ ഇല്ല. അപ്പോൾ അത്രമാത്രം ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള സ്കില്ലുകളെ നിലവിലെ സ്കൂൾ സമ്പ്രദായം തഴയുമ്പോൾ നിങ്ങളത് കണ്ടെത്തി അത് പുനഃസ്ഥാപിക്കുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ജൈവ ബിരിയാണി ഉണ്ടാക്കുന്ന ഇതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ ഇപ്പോൾ അരുൺലാലിൻ്റെ ഈ ലിറ്റിൽ എർത്ത് എന്ന് പറയുന്ന ഇതിൻ്റെയൊക്കെ പ്രവർത്തനം, അപ്പോൾ ഇത് ഈ ഒരു വിഷയങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ടേ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഒന്ന് എന്നോടൊന്ന് പറയാമോ? അതിലിപ്പോൾ ലൈഫ് സ്കിൽ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് 56 വയസ്സ് വരെ നമ്മൾ സർവീസിൽ വർക്ക് ചെയ്തു. അവിടെ വെച്ച് നമുക്ക് പല പരിമിതികളും ബോധ്യം വരുന്നുണ്ട്. എന്നുവെച്ചാൽ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക, പരീക്ഷ കഴിഞ്ഞാൽ അവർ 0 ആയും പോകുന്നു. പരീക്ഷയിൽ ചിലപ്പോൾ മാർക്ക് മേടിക്കും, പക്ഷേ ആ മാർക്കിനപ്പുറത്തേക്ക് അവർക്ക് ഒരു ക്രിയേറ്റീവായിട്ട് ജനിക്കുന്നത് പറ്റുമെന്ന് ബോധ്യം വരാവുന്ന രീതിയിലുള്ള ഇടപെടൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നില്ല. അത് അവിടെ കഴിഞ്ഞു, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയോടുകൂടി അവിടെ വിദ്യാഭ്യാസം തീർന്നു. പിന്നെ ഏതെങ്കിലും വേറെ സ്ഥലത്തേക്ക് അഡ്മിഷന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും സ്വാഭാവികമായിട്ട്, നിർബന്ധിച്ച് നമ്മൾ ആരെയും ഒന്നും പഠിപ്പിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഈ നീന്തൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൈക്ലിംഗ് കേരളത്തിൽ ഏകദേശം എല്ലാവർക്കും കുറച്ചുകൂടി അറിയാം, കാരണം ചെറുപ്പത്തിലെ തൊട്ട് സൈക്കിളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
നീന്തലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നീന്തൽ കുളങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കായലുകളും ഒന്നും നീന്താൻ കൊള്ളാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുറത്തിറങ്ങി കുട്ടികൾക്ക് നീന്താൻ അവസരമില്ല. എന്നിട്ട് കുട്ടികൾ നീന്താൻ അറിയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം അവർക്ക് അവസരം കിട്ടിയിട്ടില്ല, അതാണ്. അപ്പം നമ്മളതിനുള്ള ഒരു അവസരം. അപ്പം നമ്മൾ കലവറ തുടങ്ങുമ്പോൾ ആദ്യം നീന്തൽ അങ്ങനെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ അങ്ങനെ നിന്നിരുന്നില്ല. കലവറ ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ മണ്ണൊക്കെ നമ്മൾ കുഴിച്ചെടുത്തപ്പോൾ ആ സ്പേസിനെ ഒരു നീന്തൽ കുളമാക്കി മാറ്റാമെന്ന് നമുക്ക് അവിടെ വെച്ചൊരു തിരിച്ചറിവുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നീന്തൽക്കുളം വേണമെന്നൊന്നുമല്ല ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഒരു റിഹേഴ്സൽ സ്പേസ്, നാടകം ചെയ്യാനുള്ള ഒരു സൗകര്യമുള്ളൊരു സ്ഥലമാണ് നമ്മൾ ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ കൂടെ പലതും കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നീന്തൽക്കുളം ഉണ്ടായി. ആ നീന്തൽക്കുളത്തിൽ ഇപ്പോൾ ഏകദേശം 10-350 പേര് കുട്ടികൾ നീന്താൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഞായറാഴ്ചകളിൽ, മറ്റു ദിവസങ്ങളിൽ നമുക്ക് എല്ലാ ദിവസവും പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം വെള്ളം അടിച്ച് നിറയ്ക്കണം, അത് കഴിഞ്ഞാൽ വെള്ളം കളഞ്ഞ് വൃത്തിയാക്കിയിടണം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾ വന്ന് ഇവിടെ നീന്താൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഈ കറണ്ട് കാശോ അങ്ങനെ മിനിമം, ഏറ്റവും മിനിമം റേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നീന്തൽ പരിശീലനം നടത്തുന്നു. അതുപോലെ കൃഷി കുട്ടികളിൽ എത്തിക്കാവുന്ന രീതിയിലുള്ള, അത് നമ്മൾ ഈ കൃഷി എന്ന് പറഞ്ഞാൽ തന്നെ അത് പരിസ്ഥിതിക്ക് വിരുദ്ധമാണ് ശരിക്കും. അതെ, പക്ഷേ അതിനെ നമ്മൾ പരമാവധി പരിസ്ഥിതിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി കീടങ്ങളെ നമ്മൾ കൊല്ലാതെ അകറ്റാവുന്ന രീതിയിൽ മാത്രം കൃഷിക്ക് കാണിക്കാതെ പരമാവധി ചെയ്യുക. ആ രീതിയിലുള്ള കൃഷി, അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓർഗാനിക് കൃഷിയാണ്, ജൈവ കൃഷിയാണ്. ഇപ്പോൾ ജൈവ കൃഷിയിൽ ഒരിക്കലും നമ്മൾ കീടങ്ങളെ കൊല്ലുന്നില്ല, കീടങ്ങളെ അകറ്റുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ചില ചില സ്മെല്ല് കൊണ്ട് ഒക്കെയായിട്ട് നമ്മൾ കീടങ്ങളെ ഇല്ലില്ല. അങ്ങനെ പുകയിലും ശരിക്കും ഒരു കെമിക്കൽ ഒരു സാധനമാണ്. നമ്മളാകെ ചെയ്യുക ഈ മണം ഉണ്ടാക്കാവുന്ന ചില സാധനങ്ങൾ, ഇപ്പോൾ മത്തി ചീച്ചിട്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടായാൽ കീടങ്ങൾ പോകും. അല്ലെങ്കിൽ വേറെ വല്ല പച്ചിലകളൊക്കെ ചീച്ചിട്ട് അതിൻ്റെ സ്മെല്ലിലെ കീടങ്ങൾ മാറിപ്പോവും. ഒരിക്കലും കീടങ്ങൾ ചാവുന്നില്ല, അവർ വേറെ വഴിക്ക് പോവും. അങ്ങനെ സ്മെല്ല് കൊണ്ട് നമ്മൾ കീടങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെടി സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെടിക്ക് കൂടുതൽ കരുത്തുണ്ടെങ്കിൽ പ്രതിരോധശേഷി കൂടും. ഒരു അർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ലൈഫ് സ്കില്ലുകൾ വർദ്ധിക്കുമ്പോൾ ജീവിതത്തോടുള്ള ഒരു ഒരു ശക്തി കൂടും, പ്രതിബന്ധങ്ങളെ നേരിടാൻ. അതെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ശ്രമമാണ് നമ്മൾ കൃഷിയിലും ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് മടുക്കില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ 56 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരേ സാധനം തന്നെ പറഞ്ഞ് പറഞ്ഞൊരു മടുപ്പ് വരുമെങ്കിൽ, യാന്ത്രികത തോന്നുമെങ്കിൽ, ഇതങ്ങനെ തോന്നുന്നില്ല. ക്രിയേറ്റീവാണ് ഇത്. നമ്മൾ കുട്ടികൾ വരുന്നു, സ്പേസ് ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരാളെയും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കുന്നില്ല. പക്ഷെ അവരത് പഠിച്ച് വളരെ, ചില കുട്ടികൾ ചിലപ്പോൾ 4, ഇപ്പോൾ നീന്തലിനൊക്കെ നമ്മൾ 4 സമയം പറയാം. ചില കുട്ടികൾ ചിലപ്പോൾ ഒരു 6 എടുത്തുനിന്ന് വരും, ചില കുട്ടികൾ 2 കൊണ്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ അത് അവരുടെ ഒരു കഴിവനുസരിച്ച് കൂടും കുറയൊക്കെ ചെയ്യുന്നല്ലാതെ ഒരു കുട്ടിയെ പോലും നമ്മൾ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും പറയുന്നില്ല. ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും, അപ്പോൾ അത് ഉപയോഗിച്ച് അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാടകത്തിൽ നമ്മൾ അതാണ് ചെയ്യുക. നാടകം ചെയ്യുമ്പോഴും നമ്മളെ കുട്ടിയെ നമ്മൾ അഭിനയിക്കുന്ന പോലെ അഭിനയിപ്പിക്കുകയല്ല ചെയ്യുക. കുട്ടിക്ക് നാടകത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുക. ഇമ്പ്രോവൈസ് ചെയ്യിക്കും. അപ്പോൾ അവർക്ക് തോന്നുന്ന തരത്തിൽ നാടകത്തെ അവർ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ബോധ്യങ്ങൾ വെച്ച് നടനെ ഇങ്ങനെ ട്യൂൺ ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. എൻ്റെ അറിവല്ല ഒരു കുട്ടിയുടെ അറിവ്. കുട്ടിക്ക് ചിലപ്പോൾ എന്നെക്കാൾ പല കാര്യങ്ങളിലും കൂടുതലറിയാം. പലതിലും ആ കുട്ടിയുടെ അറിവ് പരിമിതമായിരിക്കും. അപ്പോൾ ആ കുട്ടിയുടെ അറിവ് വെച്ചുകൊണ്ട് ആ പരിസരം, ഒരു കഥാപരിസരത്ത് എങ്ങനെ പെരുമാറാമെന്ന് ആ കുട്ടിയാണ് കണ്ടെത്തേണ്ടത്. അതിനെ മനോധർമ്മം അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ആ ഇന്നത് ചെയ്ത് നന്നായി, ഇന്നത് കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് പറയുമ്പോൾ ആ കുട്ടി കൂടുതൽ ആലോചിക്കും. അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അവരൊരു സാധനം വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചിന്തയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ചിന്ത ശരിയായി വരുന്നതോടുകൂടി ശരീരം ശരിയാവും. മനസ്സ് ശരിയാവുമ്പോൾ ശരീരം ശരിയാവും. അത് രണ്ടും ഇങ്ങനെ ആൾട്ടർനേറ്റീവാണ്, രണ്ടും അങ്ങനെ വരും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നാടകം ഒരിക്കലും കുട്ടികൾക്ക് മടുക്കുന്നില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഒരു നാടകം കഴിഞ്ഞാൽ, യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ കുട്ടികളത് നിർത്തും. കാരണം സമ്മാനം, ആ ഗ്രേസ് മാർക്ക് കിട്ടിയില്ല, രണ്ടിലൊന്നാണ് ഉണ്ടാവുക. എന്തായാലും മൂന്നാമതൊരു കളി അവർ കളിക്കില്ല. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന നാടകങ്ങൾ 10, 15, 20, 25 കളി അവർ കളിച്ചുകൊണ്ടിരിക്കും. അവർ ഇനിയും കളിക്കാൻ നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ അവർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നാടകം സ്ഥിരം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഇവിടെ വരുന്നൊരു കുട്ടി
നാടകം പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു ബാക്ക് ബെഞ്ചിലായ അല്ലെങ്കിൽ അവരുടെ കഴിവ് ഏത് ലെവലിലാണോ അതിൽ നിന്ന് വളരെ മുന്നോട്ടായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. മിക്കവാറും നാടകത്തിന് വരുന്ന കുട്ടികളൊക്കെ സാധാരണ പരീക്ഷ എഴുതുമ്പോൾ ഫുൾ എ പ്ലസ് എത്താറുണ്ട്. കാരണം അവരറിയാതെ അവർക്ക് പഠനം എങ്ങനെ നടത്താമെന്ന് തിയേറ്റർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫ് തിയേറ്റർ അങ്ങനെ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു സാധനമുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ നമ്മളത് ഇൻറ്റേണലൈസ് ചെയ്യാൻ ഇങ്ങനെ ചില എക്സസൈസുകൾ കൊടുക്കും. ഇപ്പോൾ കണക്ക് വിഷമമാണെങ്കിൽ കണക്കിൻ്റെ ആ ഭാഗം എടുത്തിട്ട് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുവരും. അപ്പോൾ അവർ അത് തിയേറ്ററിൽ ചെയ്യുന്നതോട് കൂടി അവർക്ക് വളരെ ഈസിയായി, അത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവരത് മനസ്സിലാക്കി പോകും. അതിപ്പോൾ ഏത് രീതിയിലും അതെ. അപ്പോൾ കുട്ടികൾ ഇവിടെ ചിത്രം വരയ്ക്കാൻ വരുന്നുണ്ട്. ഇന്നിപ്പോൾ അത് ഓണത്തിൻ്റെ ഒരു ഓണം വാഴെന്ന് പറഞ്ഞിട്ട് ചിത്രം അവർ വരച്ചു. അപ്പോൾ ഓണത്തിന് അവർ ചിത്രം വരയ്ക്കാൻ വരുമ്പോൾ ഓണത്തെ അനുബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള എന്ത് വികാരങ്ങളുണ്ടോ അതങ്ങോട്ട് നമ്മളൊന്നും പറയുന്നില്ല, നിങ്ങളത് വരച്ചോ എന്ന് പറയും. അവരത് വരയ്ക്കും. പിന്നെ അതിൽ ചില ചില എഡിറ്റിങ് കൂട്ടിച്ചേർക്കലുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ആണ് ടീച്ചർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം മാഷ് പറയുമ്പോഴേ നമ്മുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ അഗ്ലി വേസിൽ വരുന്നു പറയുമ്പോൾ മാഷ് ഇവിടെ പറയണത് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞത് അതങ്ങോട്ട് അത് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ സമ്മർദ്ദം കുറയുകയും സമ്മർദ്ദം കുറയും പേടി കുറയും പേടി കുറയും കുറേ കൂടി ജീവിതത്തെ മനോഹരമായിട്ട് കാണും, കാണാൻ പറ്റും. അതായിരിക്കും, അതെ അതെ, അങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് കാര്യവും ഇപ്പൊ ടാഗോറൊക്കെ പറയാറുണ്ടല്ലോ, ഇവിടെ നിർഭയമാകുന്നു മാനസം, അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, ഇവിടെ വിജ്ഞാനം സർവസ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും, അവിടേക്കെന്റെ നാട് ഉയരണേ ദൈവമേ എന്നാണ് ടാഗോറിന്റെ ഒരു പ്രാർത്ഥന. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഈ വടി ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് ഇപ്പൊ ടാഗോർ ഈ പാടിയ വാക്കുകളിലേക്ക് വരേണ്ടതല്ലേ? അതെ അതെ, അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു രീതി അതായി മാറേണ്ടതുണ്ട്. വടി ഉപയോഗിച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ എളുപ്പത്തിൽ കുട്ടിയെ പേടിപ്പിക്കാൻ പറ്റും. പീഡിപ്പിച്ചാൽ പേടിപ്പിക്കാം, കുട്ടി നമ്മളുടെ മുന്നിൽ നിശബ്ദനാവും. പക്ഷെ നമ്മൾ തിരിഞ്ഞു നിന്നാൽ നമ്മുടെ നേരെ കല്ലെടുത്തുകയും ചെയ്യും. നമ്മൾ ക്ലാസ്സിൽ നിന്ന് പോയാൽ അവൻ മറ്റുള്ള കുട്ടിയെ ഉപദ്രവിക്കും. നേരെ മറിച്ച് അവനൊരു അവൻ്റേതായ രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് തെറ്റിയാലും അവൻ വളരെ നല്ല രീതിയിൽ ക്ലാസ്സിൽ പെരുമാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മനസ്സ് സ്വതന്ത്രമാവുക നിർഭയമാവുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൽ അത്യാവശ്യമായിട്ടുള്ളത്. ഞാൻ വരുമ്പോൾ നിറച്ച് ബഹളാണ്, നമ്മൾ കലവറയുടെ പുറന്നിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറയണത് കുട്ടികൾ സൈലൻസായി ഇരിക്കുന്നതിൽ വലിയൊരു ക്ലൈം ലോകത്തില്ല. അത് സ്വാഭാവികമാണ്, കുട്ടികൾ സംസാരിക്കും. ആ സംസാരത്തിന് നമ്മൾ അടിച്ചമർത്തി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ അവർ മിണ്ടാതിരിക്കും. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. അവരെ അവരെ സപ്രസ് ചെയ്ത് ആകെ പ്രശ്നമാകുക ചെയ്യുക. ഈ സപ്രഷൻ എത്രത്തോളം നമ്മൾ സാംസ്കാരിക ചിത്തനാവണോ അത്രത്തോളം നമ്മൾ മാനസിക സംഘർഷത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട് കണക്കുകളെ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ സെന്ററുകളെ അപ്പൊ ഞാൻ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പൊ മാഷിനെ കാണുമ്പോൾ എനിക്ക് കുട്ടിയായിട്ടാ തോന്നണത് യഥാർത്ഥത്തില്. അതായത് ഞാൻ പ്രധാനമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആരോപണം ഉന്നയിച്ചാണ് നിങ്ങളീ വയസ്സായവരെ അവഗണിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ മാഷ് ഒരു വിശദീകരണം പറഞ്ഞു, ഞാനത് പ്രഷർ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ ഞാൻ പോകുമ്പോൾ കുറച്ച് വയസ്സായ കുറച്ച് ഏജായ ആൾക്കാരാണ് തിരുവാതിര കളിക്ക് അല്ലെ കളിക്കാനായിട്ട് പോണത്. ഞാൻ പറഞ്ഞെന്താ കുട്ടികളിൽ ഫോക്കസ് ചെയ്യുന്നതും വയസ്സായവരിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരു സങ്കീർണതയെ പറ്റിയിട്ട് മാഷ് നമ്മളോട് സംസാരിച്ചിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കുട്ടികളെ കൂടുതൽ അവസരമുണ്ട്? ഞാൻ പറയേണ്ടത് ഇനി കേരളത്തിലെ എല്ലാ കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോവുകയും ഈ കേരളം മുഴുവൻ ഒരു വയോജന സംസ്ഥാനമായിട്ട് മാറാനാണ് പോണത്. അങ്ങനൊരു സമൂഹത്തിലെ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി വേണ്ടതാണല്ലോ. ഇപ്പോൾ മാഷിനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു എഫർട്ട് എടുക്കുന്നത് വളരെ സന്തോഷകരമാണ്. ഇപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ വയസ്സായവർക്ക് ഇങ്ങനത്തെ ഒരു സാധ്യത ഇപ്പോൾ മാഷ് അതിനെ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു, ആ കാര്യം ഒന്ന് പറയാം. ഈ കുട്ടികളെ മോൾഡ് ചെയ്യാൻ കുട്ടികളെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കൃത്യമായി മനസ്സിലാവാൻ വളരെ എളുപ്പത്തിൽ പറ്റും. വയസ്സായവർക്കത് മനസ്സിലാവണമെങ്കിൽ അവർ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവരത് ഇത് തന്നെ ശരിയെന്ന് ഉറച്ച് വെച്ച് ഇരിക്കുന്നവരാണ്. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ നോ എന്താ പറയുക ഓയിൽ ഫ്രീ ബിരിയാണി, ജൈവ ബിരിയാണി അതിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ടേ ഇല്ല. പക്ഷേ അത് ഒരു മുതിർന്ന ഒരാളോട് പറഞ്ഞാൽ ഓയിൽ ചേർക്കാതെ എങ്ങനെ ബിരിയാണി ആവുക, അത് പറ്റില്ല, അത് നടക്കില്ല എന്നാണ് അവർ തന്നെ ഒരു
ആ മുൻവിധി ഉണ്ട് അവർക്ക്, പ്രിജഡിസ് ആണ്. അപ്പം നമ്മളത് ഉണ്ടാക്കി കൊടുത്താൽ പറയും അത് നിങ്ങൾ ഉണ്ടാക്കിയത്, നിങ്ങൾ എങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടാകും, അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ടാകും. ആ അത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ പറയുകയാണെന്നാണ്. ഇതവർക്ക് ബോധ്യം വരില്ല, കാരണം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ബിരിയാണി, എണ്ണ ചേർത്താലേ അതിന് ഒരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ എന്നാണ്. അത് കിട്ടാനുള്ള വേറെ വഴികളെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു കുട്ടിക്ക് നമ്മളത് കാണിച്ചു കൊടുത്താൽ ഹാ ഇത് ടേസ്റ്റിയാണല്ലോ, ഇത് സ്വാഭാവികമാണ്, ഇത് കഴിയും എന്നുള്ളത് അവർക്ക് പെട്ടെന്നത് മനസ്സിലാവുകയും ചെയ്യും. മാത്രമല്ല ഭാവി തലമുറ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ കുട്ടികളുടെ ഈ സാധനത്തിന് മുതിർന്നവരിൽ എത്തിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് എത്താൻ വലിയ പണിയാണ്, എളുപ്പത്തിൽ അത് നടക്കില്ല. കാരണം അവരുടെ അനുഭവങ്ങൾ വെച്ച് അവർ വേറെ ചില കള്ളികളിൽ ആയി കഴിഞ്ഞിരിക്കും. അല്ല അത് അറിയില്ല നമ്മൾ എന്താച്ചാ, കുറച്ചുകൂടി കുട്ടികളായിട്ട് അടുത്തിടപെടാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതാണ് ശരിയെന്ന് തോന്നുന്നു, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചിന്തകൾ. അപ്പോൾ ടാഗോറിൻ്റെ ആയാലും ഗാന്ധിയുടെ ആയാലും വിവേകാനന്ദൻ്റെ ആയാലും ഈ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഉന്നയിച്ച ചില ആശയങ്ങൾ പ്രായോഗിക തലത്തിൽ ഇങ്ങനെയൊക്കെ അല്ലേ വേണ്ടത് എന്നുള്ള സംശയങ്ങളിൽ നിന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ നിന്ന് മാറണമെന്ന് തോന്നുന്നത്. അതല്ലെങ്കിൽ നമ്മളും ചിലപ്പോൾ അതുപോലെയൊക്കെ ആയി മാറിയേക്കാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ചില സാധ്യതകൾ, കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും കുട്ടികളിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുക. മുതിർന്നവരെ വിശ്വാസം ഇല്ലാണ്ടല്ല, മുതിർന്നവർ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷേ അവരെക്കാൾ എളുപ്പം കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുക കുട്ടികളിലാണ്. അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ വരുന്നത്. മുതിർന്നവർ വരും, എന്നിട്ട് വന്നിട്ട് നോക്കിയിട്ട് പറയാം നന്നേ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് നമുക്ക് പറ്റില്ല, കാരണം കാശ് കൂടുതൽ ചിലവാകും, അല്ലെങ്കിൽ അവർക്ക് വേറെ ചില മുൻവിധികളുണ്ട്, ഇതുകൊണ്ട് ലാഭം ഉണ്ടാവില്ല. കുട്ടികൾക്കാവുക പ്രശ്നമൊന്നുമില്ല, മുതിർന്നവർ നോക്കി ഇതുകൊണ്ട് ഇപ്പം എന്താ ലാഭം, ഇത് ബാങ്കിലിട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാശുണ്ടാവുമായിരുന്നില്ലേ, ആ കാശുണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ആശുപത്രി കൊണ്ടുകൊടുക്കാൻ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിനെക്കുറിച്ച് അവർ ആലോചിക്കില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് കൂട്ടാനുള്ള വഴികൾ, അങ്ങനെയുള്ള ചില വഴികളാണ് മുതിർന്നവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരക്കാരെ നമ്മൾ ബോധ്യപ്പെടുത്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, സമയം കൂടുതലെടുക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇതേ മാഷിനെ കാണുമ്പോഴേ, ഞാൻ സാരംഗ് എന്ന് പറയുന്നൊരു നമ്മുടെ ആ ഒരു രണ്ടുപേരും കൂടി അവിടെ തുടങ്ങിയതേ, ഞാനതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവരൊരു വലിയ സർക്കാർ ജോലി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു തണലായിരുന്നു. ഇപ്പോൾ വളരെ പാവപ്പെട്ടവനെ സംബന്ധിച്ച് അതൊരു വലിയ തണൽ, അതൊക്കെ വിട്ട് അയാൾ ഒരു യാതൊരുവിധ ഫലഭൂയിഷ്ഠത ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ കൃഷി ചെയ്ത് വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്ത ഒരു കഥയുണ്ട്. അപ്പം മാഷിൻ്റെ ഒരു സമകാലികനായിരിക്കും അല്ലേ? അല്ലേ, അപ്പം അദ്ദേഹത്തെ പറ്റി എന്താ? ഗോപാലകൃഷ്ണനൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്ന ആളാണ്. ഗോപാലകൃഷ്ണനെ ഞാൻ ആദ്യം കാണുന്നത് യൂത്ത് ഫെസ്റ്റിവലിന് കുട്ടികൾക്ക് നാടകം പഠിപ്പിച്ചിട്ട് നാടകം കളിക്കാൻ കൊണ്ടിട്ടാണ്. ഞാനും നാടകം കളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ തൃത്താല സബ് ജില്ലയിൽനിന്നാണ്, ഗോപാലകൃഷ്ണൻ മണ്ണാർക്കാട് നിന്നാണ് നാടകമായിട്ട് വരുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ നാടകത്തിലൊക്കെ ഇതാണ് പ്രമേയം, കുട്ടികളുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റിയെ വളർത്തുക എന്നുള്ളതാണ് പ്രമേയം. പിന്നീട് അയാൾക്ക് മനസ്സിലാവുകയാണ് ഈ സർക്കാർ ചട്ടവട്ടങ്ങളിൽ നിന്നാൽ അയാൾക്ക് പറയാൻ പറ്റുന്ന സാധനങ്ങൾ വേണ്ട രീതിയിൽ പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് അയാൾ ജോലി ഉപേക്ഷിക്കുന്നത്. കാരണം ഒരു ഭാര്യ ജോലി ഉപേക്ഷിച്ചു, കാരണം ജോലിയിൽ നിന്ന് കഴിഞ്ഞാൽ സർക്കാർ ചില കാര്യങ്ങൾ പറയും, അവർക്ക് തൃപ്തികരമായ രീതിയിൽ നമ്മൾ പെരുമാറണം. അതിനപ്പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ അത് സസ്പെൻഷനായി അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സർക്കാരിൻ്റെ വയലേഷനായി. അപ്പോൾ ഇത് നമുക്ക് യോജിക്കില്ല, നമുക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് അയാൾ അത് ഉപേക്ഷിച്ചത്. കാരണം അതിനേക്കാൾ നന്നായിട്ട് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ജോലി ഉപേക്ഷിച്ച് അവർ നല്ല രീതിയിൽ സാരംഗ് കൊണ്ട് നടക്കുന്നത്. ഗോപാലകൃഷ്ണൻ്റെ മകൻ ഞങ്ങളുടെ കൂടെ വെസ്റ്റേൺഘട്ട് മാർച്ചിൽ വന്ന് 3 വയസ്സിലാണ് അവൻ അക്ഷരം പഠിക്കുന്നത്. അക്ഷരം പഠിക്കുന്നത് എങ്ങനെ വെച്ചാൽ കന്യാകുമാരി മുതൽ നടക്കുകയാണ്. ഞങ്ങൾ വെസ്റ്റേൺഘട്ട് മാർച്ചിൽ ഗോവ വരെ 100 ദിവസം കൊണ്ട് നടന്നു പോവുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ഫുൾ ടൈം ഒന്നും നടന്നിട്ടില്ല, ഞാൻ നാടക സംഘമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സർക്കാർ സർവീസിലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചെങ്കിൽ ഇടയ്ക്ക് അവിടുന്ന് ലീവ് എടുത്തിട്ട് ഓഫീസ് സ്കൂളിൽ നിന്ന് വന്ന് 2 ദിവസം അവിടെ വർക്ക് ചെയ്യും, പിന്നെ 3-ാമത്തെ ദിവസം വീണ്ടും യാത്രയിൽ ജോയിൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ. അപ്പം 100 ദിവസമൊന്നും ഞാൻ നടന്നിട്ടില്ല. പക്ഷേ ഈ ഗോപാലകൃഷ്ണൻ്റെ മകൻ സാരംഗ്, മറ്റേ ഇയാൾ സാരംഗ്, ഞാൻ 100 ദിവസം അയാൾ നടന്നു എന്ന് മാത്രമല്ല അക്ഷരം പഠിക്കുന്നത് അയാൾ ഈ നടത്തത്തിലാണ്.
എന്നുവെച്ചാൽ ഗോപാലകൃഷ്ണൻ ആ സാറിന് 3 വയസ്സ്, ഗൗതമം എന്നാണ് സാറിൻ്റെ, അല്ല ഗൗതമം എന്നാണ് പേര്. അവന് 3 വയസ്സുള്ളേ. അപ്പോൾ 3 വയസ്സിൽ ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് കൊണ്ടാക്കുമ്പോൾ 100 കാർഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് കാർഡ്. ഓരോ ദിവസവും അന്നത്തെ വിശേഷങ്ങൾ ഈ കാർഡിൽ എഴുതി തരണം എന്നാണ്, പോസ്റ്റ് ചെയ്യണം എന്നാണ് ഗോപാലകൃഷ്ണൻ. ആർക്ക് പോസ്റ്റ് ചെയ്യണം? ഗോപാലകൃഷ്ണൻ അച്ഛന്, അച്ഛനും മകൻ എഴുതണം, അയക്കണം വിശേഷങ്ങൾ എന്താണ്, ആ ഇന്ന് എന്തുണ്ടായി, എന്തൊക്കെ കിട്ടി, എന്തൊക്കെ നടന്നു, ചിന്തിക്കാനുള്ള സ്പേസ്, ആ അങ്ങനെ കാർഡ് അയക്കണം എന്നാണ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് എഴുതാൻ അറിയില്ല, പറയാനറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ എഴുതി കൊടുക്കാമെന്ന് പറയും. അപ്പോൾ പറയും അത് വേണ്ട, ഞങ്ങൾക്കൊരു കടലാസിൽ എഴുതി തന്നാൽ മതി, കടലാസിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തോളാം കാർഡിലേക്ക്. അങ്ങനെ ഇവൻ കോപ്പി ചെയ്തിട്ടാണ് അക്ഷരം പഠിക്കുന്നത്. ഇപ്പം ശ്രദ്ധ എന്നൊക്കെ പഠിക്കുക എങ്ങനെ എഴുതാമെന്ന് കുട്ടിക്ക് അറിയില്ല. എന്നിട്ട് ഞങ്ങൾ വേറെ കടലാസിൽ ശ്രദ്ധ എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ ആ വാക്ക് നോക്കിയിട്ട് അവൻ ശ്രദ്ധ എന്ന് പഠിക്കും. അങ്ങനെ 100 ദിവസമായി പഠിക്കുമ്പോൾ മലയാള അക്ഷരം മുഴുവൻ പഠിച്ചു. എല്ലാ ദിവസവും കാർഡ് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഇപ്പം അവന് 10-13 ഭാഷ അറിയാം ഗൗതമന്. എല്ലാ ഭാഷയും പഠിച്ചത് ഇങ്ങനെ സ്കൂളിൽ പോയിട്ടൊന്നുമല്ല, ഇങ്ങനെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അത് പഠനം വളരെ ഈസിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നമുക്കത് ആകെ അങ്ങനെ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുക. ഇത് അയാൾക്ക് പരീക്ഷ പേടിയില്ല, സ്വാഭാവികമായിട്ട് അയാൾക്ക് അറിയേണ്ട ആവശ്യം വന്നു, അപ്പോൾ അയാളത് പഠിച്ചു. അങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ്റെ ഒരു. അതുപോലെ തന്നെ വയനാട്ടിൽ കനവ് ബേബി ഇത്തരം ഒരു സ്ഥാപനം നടത്തിയിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു പയ്യൻ ഉണ്ടാവും, എൻ്റെ പേര് മറന്നു, അദ്ദേഹം ഇങ്ങനെ നിലവിലുള്ള ഇതിന് ഉദ്ദേശമായിട്ടാണ്, നടൻ്റെ പേരറിയോ, ഒരു ബാലനടനാണ് അദ്ദേഹം, 101 ചോദ്യങ്ങളിലൊക്കെ അഭിനയിച്ച നടനാണ് അദ്ദേഹം, ഇതുവരെ ക്ലാസ്സിൽ പോയിട്ടില്ല. അങ്ങനെ കുറേ പേരുണ്ട്, ധാരാളം പേരുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ മറ്റേ മുളന്തുരുത്തിയിൽ ഒരു മനു ജോസ് ഉണ്ട്, ഇതേപോലെ തന്നെ ആലയിൽ ഒരു 5-8 കുട്ടികളുണ്ട്. അവർ സ്കൂളിൽ പോകുന്നില്ല, അവർ അവിടെയാണ്, അവരുടെ സ്കൂൾ അതാണെന്നാണ് പറയുന്നത്. അവരവിടെ ഫുൾ ടൈം 24 മണിക്കൂറും അവിടെ ആക്റ്റീവാണ്, കുറേ ആക്ടിവിറ്റി ചെയ്യും. അവർ അക്ഷരം പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്ന കുറേ പേരുണ്ട്. ഒരു ടോമി മാത്യു എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് എലമെൻറ്റ്സ് എന്നും പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ, കോഴിക്കോട്. ഇയാളുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല, പക്ഷേ ഇയാളുടെ കുട്ടിയാണ് അവിടുത്തെ അക്കൗണ്ട് മുഴുവൻ നോക്കുക. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ. ഈ ബിസിനസ് സ്ഥാപനത്തിലെ മുഴുവൻ അക്കൗണ്ടും സെറ്റിൽ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഇയാളുടെ കുട്ടികളാണ്. അപ്പോൾ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല, അവർ സ്വാഭാവികമായിട്ട് അതൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കാതെ തന്നെ അതിനേക്കാൾ ഭംഗിയായിട്ട് ഇവർ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനു ജോസിൻ്റെ ഒരു ടോക്കിലാണ് ഞാൻ ഹാർവേർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ എഞ്ചിനീയേഴ്സിനെ പറ്റി അറിഞ്ഞത്. ഞാൻ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോഴും ഈ നാടകത്തിൻ്റെ ഒരു പ്രസക്തി തിയേറ്റർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേ, അപ്പോൾ വിഷ്വൽ ഇൻ്റലിജൻസ്, സ്കിൻസ്തെറ്റിക് ഇൻ്റലിജൻസ്, നാച്ചുറൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക്, ലോജിസ്റ്റിക്, മ്യൂസിക്, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, പെഡഗോജിക്കൽ ഇൻ്റലിജൻസ്, അങ്ങനെ ഒരു 10 എണ്ണം ഞാൻ കാണാപ്പാടം പഠിച്ചത് ഇത് വളരെ സിമ്പിളായിട്ട് മനു ജോസിൻ്റെ ഒരു ക്ലാസ്സിൽ എനിക്ക് കിട്ടി. അതൊരു നാടകം കളിച്ചിട്ടേ, ഇതിപ്പോൾ ഞാൻ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നത് ഒരു ചെറിയൊരു തിയേറ്റർ പെർഫോമൻസിലൂടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞത് നാടകവുമായിട്ടേ ഒരു വ്യക്തി കല നാടകം പഠനം മനുഷ്യന് എന്താണ് ഈ നാടകത്തോട്. ഇപ്പം നിങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ഇപ്പോൾ സാരംഗിലെ മാഷും നമ്മുടെ ഗോപാലൻ മാഷും ഒക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഇന്ന് നടക്കാൻ പോണ അരുൺലാലാണ്. അപ്പോൾ അരുൺലാൽ പറയണത് എല്ലാവരും മനസ്സിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ പുറത്തെടുക്കാനാണ് ഞാൻ ശ്രമിക്കണേന്നാണ് അരുൺലാൽ പറയണത്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ 100,000 ചോദ്യങ്ങളായിട്ട് കയറുന്നൊരു കുട്ടി ഒരു ചോദ്യം പോലും ഇല്ല ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 10-ാം ക്ലാസ് ഇറങ്ങിപ്പോകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണല്ലോ ഞാനിവിടെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. ഈ തിയേറ്ററിൻ്റെ ഒരു സാധ്യത ഇപ്പം ജീവിതത്തിന് എന്തിനാണ് നാടകങ്ങളോട് പുതുതലമുറ ഇടം തിരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ പുറം തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ശിവജി ഏട്ടനോട് ചോദിച്ചപ്പോഴും അവർക്ക് പറയണത് നാടകം കളിക്കാണ്ട് സിനിമ എനിക്ക് പൈസ തരും, പക്ഷേ നാടകം കളിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ സ്വയം കയ്യിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് പല ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കുന്നു. പക്ഷേ നാടകത്തിനോട് സമൂഹത്തിനോട് വലിയ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് താല്പര്യം കുറച്ച് കുറവായിട്ട്, ഇപ്പോൾ അരുൺലാലിൻ്റെ നാടകങ്ങളല്ല പൊതുവേ സിനിമ റീൽസിൻ്റെ ഒക്കെ ഇടയിൽ നാടകത്തോട് താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല നാടകത്തിലൂടെയാണ് വലിയ വിപ്ലവങ്ങളും
ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മാഷും സംസാരിക്കുമ്പോൾ നാടകമാണ് കയറി വരുന്നത്. ഞാൻ ഇതെന്താണ് ഈ നാടകത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്? അതെ, നാടകം എന്നുള്ളത് നാടകത്തിൻ്റെ ഊന്നലുകളിൽ മാറ്റം വരേണ്ടതുണ്ട്. പണ്ടൊക്കെയാണെങ്കിൽ ഒരു തീം, ഇപ്പോൾ ചെറുകാടിൻ്റെ ഒരു നാടകം എന്ന് പറഞ്ഞാൽ ചെറുകാട് ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് നാടക സംഘം പഠിച്ച്, അവിടെ ഡയറക്ടറൊന്നുമല്ല, ആ നാടക സംഘത്തിൻ്റെയാണ് ആ നാടകം. ഇന്നത് മാറി അതൊരു ഡയറക്ടറുടെ ഒരു വിഷനാണ് സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്നത്. മാത്രമല്ല അന്നെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ പ്രശ്നമാണ് നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ തൊഴിലില്ലായ്മയാവാം, പട്ടിണിയാവാം, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നം, എന്തായാലും ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ് നാടകത്തിലൂടെ പറയാൻ അന്നൊക്കെ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ന് പ്രൊഫഷണൽ നാടകം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വലിയ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് അതല്ല, നമ്മളുടെ ഒരു എക്സ്പ്രഷനാണ്, അത് നമ്മളുടെ ഒരു പൂക്കലാണ്, ഒരു പൂക്കാലം. നമ്മളിങ്ങനെ നമ്മളുടെ മനസ്സിലൊരു ചെടി അദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവികമായ പ്രവർത്തനമാണ് പുഷ്പിക്കല്. പുഷ്പിക്കല് അതിനെ സ്വാഭാവികമായി സൃഷ്ടിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അതെ അതെ, അപ്പൊ അതാണ് തിയേറ്റർ. അപ്പൊ തിയേറ്റർ ഒരിക്കലും ഇല്ലാതാവില്ല, അതിന്റെ രൂപം എന്തായാലും മാറും. പഴയ തിയേറ്റർ നിലനിൽക്കില്ല, പക്ഷെ പുതിയ നാടക സംസ്കാരം രൂപപ്പെടാതെ നിവൃത്തിയില്ല. ഇപ്പൊ കൽപ്പറ്റ നാരായണം, കലവരുടെ വാർഷികത്തിന് കൽപ്പറ്റ നാരായണം വന്നിട്ട് പറഞ്ഞൊരു സാധനം ഉണ്ട്, എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയതാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഓഫീസിലൊരു ഒരു ഗുമസ്തപ്പണി ചെയ്യാൻ മനുഷ്യനൊന്നും ആവശ്യമില്ല, അത് ഇത് ചെയ്തോളും, കമ്പ്യൂട്ടർ ചെയ്തോളും. പക്ഷേ അവിടെ ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് സാധ്യതയുണ്ട്, അയാൾ ക്രിയേറ്റീവ് ആണെങ്കിൽ. അതായത് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് മാനസികമായി നമ്മൾ മനസ്സിലാക്കുക, ഇൻറ്റേണലൈസ് ചെയ്യുക. മാത്രമല്ല നമ്മൾ ക്രിയേറ്റീവ് ആകും. ഇന്നലെ ചെയ്തത് അതേപോലെ ചെയ്യലല്ല ഇന്നാവശ്യം. ഇന്ന് സാഹചര്യങ്ങൾ മാറി, ഇന്നലത്തെ പുഴ ഒഴുകിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇന്ന് പുഴയിൽ നമ്മൾ കുളിക്കുമ്പോൾ അത് പുതിയൊരു സംസ്കാരത്തിൻ്റെ, പുതിയൊരു അറിവിൻ്റെ, പുതിയൊരു വെളിച്ചമാവേണ്ടതുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്റീവായൊരു കലാകാരനെ ഇനി നിലനിൽപ്പുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. അല്ലാത്തൊരു ഒരു സർക്കാർ ഗുമസ്തന് രക്ഷയില്ല. അയാള് അയാളുടെ കാലം കഴിഞ്ഞു, അയാളെ പിരിച്ചുവിടാൻ. ഏത് യാന്ത്രികവൽക്കരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത്. അതെ, പക്ഷേ ഈ കൽപ്പറ്റ മാഷ് പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവിന്റെ ഒരു സ്പേസ് ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. ഏത് നിമിഷവും അയാളെ മുതലാളി പിരിച്ചുവിടും. പക്ഷേ ഒരു ക്രിയേറ്റീവ് അയാളെ പിരിച്ചുവിടാൻ പറ്റില്ല, കാരണം അയാൾക്ക് ഇന്നത്തെ പ്രശ്നങ്ങൾ കൃത്യമായി ബോധ്യം വരികയും അതിന് പുതിയ സൊല്യൂഷൻ അയാൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കും മറ്റൊരാൾക്കും തമ്മിലുള്ള സ്പേസ് അയാൾ കൃത്യമായി മനസ്സിലാക്കി അയാൾക്ക് കൂടുതൽ കംഫർട്ടായിട്ടുള്ളൊരു സോൺ തിരഞ്ഞെടുത്ത് അതിനെ സർഗാത്മകമാക്കി ആവിഷ്കരിക്കാൻ ഒരു കലാകാരന് പറ്റും. അപ്പോൾ ആ കലാകാരനെ ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല, കലയില്ലാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഒരു നാടകം എന്നുള്ളത് നമ്മൾ കാണുന്ന ആ ഒരു അർത്ഥത്തിലാണ്. അത് നാടകം മാത്രമല്ല, ഏത് ആർട്ടായാലും ശരി, നല്ലൊരു ആർട്ടിസ്റ്റിന് സൊസൈറ്റിയിൽ നല്ല സ്വാധീനം ചെലുത്താൻ പറ്റും. ആ ആർട്ടിസ്റ്റിൻ്റെ ആ കഴിവ് കൊണ്ട് തന്നെ സൊസൈറ്റിയെ അയാൾക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ വളരെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഓരോ സാധനവും അതെ, നമ്മൾ സർഗാത്മകമായി ചിന്തിക്കുമ്പോൾ ഏത് സാധ്യതകളും നമുക്ക് മുന്നിൽ തുറന്നു വരുന്നുണ്ട്. അതല്ലാതെ എഴുതുന്ന സാധനങ്ങളൊക്കെ ചവറ പോലെ അപ്പോൾ അവസാനിച്ച് പോകുന്നുമുണ്ട്. കട്ടി കട്ടിയത്.